ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന നടിയാണ് സരിത. കാതോട് കാതോരം, കുട്ടേട്ടൻ, സംഘം തുടങ്ങിയ ഒരുപിടി സിനിമകളിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട് സരിത. ജന്മം കൊണ്ട് ആന്ധ്രാ സ്വദേശിനിയാണെങ്കിലും തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലെല്ലാം ഒരുപോലെ തിളങ്ങാനും തൻ്റേതായ ഇടം കണ്ടെത്താനും സരിതയ്ക്ക് സാധിച്ചിരുന്നു. എന്നാൽ നടൻ മുകേഷുമായുള്ള വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വലിയ ഇടവേള എടുക്കുകയായിരുന്നു താരം. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം 1988 സരിതയും മുകേഷും വിവാഹിതരായത്. എന്നാൽ 2011 ഇരുവരും വേർപിരിഞ്ഞു. പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായ വിവാഹമോചനമായിരുന്നു ഇവരുടേത്. ഏറെക്കാലം ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇതിനിടെ സരിതയെക്കുറിച്ചും മുകേഷിനെക്കുറിച്ചും തമിഴിലെ അറിയപ്പെടുന്ന സിനിമാ നിരൂപകനും മാധ്യമപ്രവർത്തകനുമായ ചെയ്യാറു ബാലു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു. സരിതയുടെ ആദ്യത്തെ വിവാഹം 16-ാമത്തെ വയസ്സിലാണ്. പിന്നീട് മുകേഷിൻ്റെ കൂടെ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹവും നടന്നു. വിവാഹം കഴിഞ്ഞ് സരിത മുകേഷിൻ്റെ കൂടെ കേരളത്തിലേക്ക് പോയി. ശ്രാവൺ, തേജസ് എന്നിങ്ങനെ രണ്ട് കുട്ടികളും ജനിച്ചു. ആ രണ്ട് കുട്ടികളെയും നോക്കി പൂർണ്ണമായും ഒരു കുടുംബിനിയായി മാറി. പിന്നീട് സഹിക്കാൻ കഴിയാതെ വന്ന ഒരു ഘട്ടത്തിലാണ് അവർ മനസ്സുനൊന്ത് വിവാഹമോചനം ആവശ്യപ്പെട്ടത്. അവർ വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചു എന്ന വാർത്ത തെന്നിന്ത്യൻ സിനിമയ്ക്ക് ഒരു അതിശയം തന്നെയായിരുന്നു. പൊതുവേദികളിലെല്ലാം ഒരുമിച്ച് എത്തിയിരുന്നവരാണ് മുകേഷും സരിതയും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് പറ്റിയത് എന്ന് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. മുകേഷിനോട് വിവാഹമോചനത്തിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അയാളുടെ പേഴ്സണലായ സിനിമാ സംബന്ധിയായ വിഷയങ്ങളിൽ സരിത തലയിടുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ നടിയുടെ കൂടെ മാത്രമേ അഭിനയിക്കാവൂ, ഇവരുടെ കൂടെ അഭിനയിക്കരുത് എന്നൊക്കെ പറയുന്നത് ഭാര്യയാണെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു നടൻ്റെ മറുപടി. ഇവർ തമ്മിലുള്ള വഴക്ക് മാധ്യമങ്ങളിൽ അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മുകേഷ് ഒരു നർത്തകിയെ വിവാഹം ചെയ്യുന്നത്. ഇതിനിടയിലാണ് എറണാകുളത്തെ കോടതിയിൽ കേസിന് എത്തിയ സരിത അവിടെ ബോധം കെട്ട് വീഴുന്നത്. അന്ന് അതും ഭയങ്കര വാർത്തയായിരുന്നു. തെന്നിന്ത്യ മുഴുവൻ എല്ലാ പത്രങ്ങളിലും ഇതേക്കുറിച്ചുള്ള വാർത്ത വന്നു. മുകേഷ് ഉപേക്ഷിക്കുന്ന വിഷമത്തിൽ ബോധം കെട്ട് വീണു എന്ന രീതിയിലായിരുന്നു വാർത്തകൾ. അതൊക്കെ അവർക്ക് ഒരുപാട് മനോവിഷമമുണ്ടാക്കി. ഇനി ഇങ്ങനെയൊരു ജീവിതം ഇവിടെ വേണോ എന്ന് ആലോചിച്ചിട്ടാണ് സരിത രണ്ടു മക്കളെയും കൂട്ടി ചെന്നൈയിലേക്ക് തിരിച്ചു പോയത്. ചെന്നൈയിൽ വന്ന സരിത മക്കളെയും കൂട്ടി പിന്നീട് ദുബായിലേക്ക് പോയി. ഇവിടെയുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് മക്കളുടെ നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ദുബായിലേക്ക് പോയത്. ദുബായിലെത്തിയ സരിത സിനിമാ ലോകം തന്നെ മറന്നു. ഒരു മോനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി, അടുത്ത മോനെ ന്യൂസിലാൻഡിൽ വിട്ട് പഠിപ്പിച്ചു. അതിനിടെ ഡോക്ടറായ ശ്രാവണിന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം വന്നു. മലയാളത്തിൽ കല്യാണം എന്നൊരു സിനിമയിൽ അഭിനയിച്ചു. ആ സമയത്ത് മുകേഷ് അവിടെ പോയി. സരിതയും മക്കളുമായി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിരുന്നു. അതിനുശേഷം മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിച്ചാലോ എന്ന് സരിതയോട് മുകേഷ് വീണ്ടും ചോദിച്ചതായും വാർത്തയുണ്ട്. പക്ഷേ അതൊന്നും ശരിയല്ല എന്നാണ് ബാലു പറയുന്നത്. അതേസമയം അടുത്തിടെ ശിവകാർത്തികേയൻ മാവീരൻ എന്ന സിനിമയിലൂടെ സരിത വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു. ചിത്രത്തിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച് കയ്യടി നേടുകയും ചെയ്തിരുന്നു. ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.